അതുകൊണ്ട് ലോകലോഹയെ സംരക്ഷിക്കുന്ന നിലപാടുകൾക്ക് ഇനിയും കൂട്ടു നിൽക്കാതെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക. ബോസ്കോ പുത്തൂർ പിതാവിന്റെ നേതൃത്വത്തിൽ പാമ്പ്ലാനി പിതാവ് അടക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ധാരണയുണ്ടാക്കി റോമിലേക്ക് നിങ്ങൾ അയച്ചു. സിറി പിതാവ് പോലും അറിയാതെയാണ് നിങ്ങൾ ആ നാടകം കളിച്ചത്. ബെസിലിക്കയിൽ ആഴ്ചയിൽ ഒരു ദിവസം സിനഡ് കുർബാന, മലയാറ്റൂർ കുരിശടിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സിനഡ് കുർബാന, സന്യസ്ത ഭവനങ്ങളിൽ മൈനർ സെമിനാരികളിൽ ഒരു സിനഡ് കുർബാന. ആർക്കു വേണം, എന്തിനു വേണ്ടി? നാണമില്ലേ നിങ്ങൾക്ക് പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ അല്പമെങ്കിലും ഉളുപ്പില്ലേ എന്നതാണ് എന്റെ ചോദ്യം. സീറോ മലബാർ സഭയ്ക്ക് ഒരു കുർബാനയേ ഉള്ളൂ. നിലവിലുണ്ടായിരുന്ന കുർബാന ഇല്ലിസിറ്റാണ് എന്ന് പ്രഖ്യാപിച്ചു കുർബാന, എന്നിട്ട് പിതാക്കന്മാരും വിമത വൈദികരും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പന്തിയിൽ രണ്ട് വിളമ്പലിന് വേണ്ടി ഉള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇല്ലിസിറ്റാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പിതാക്കന്മാർ ഉറച്ചു നിൽക്കുക. വിമത വൈദികർ പറഞ്ഞ വാദം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവർക്ക് ഒരു വർഷം സമയം വേണം ഒരു കുർബാന വീതം ചൊല്ലിത്തുടങ്ങുക. അതായത് ഒരു മേശയിൽ നിയമവിരുദ്ധമായതും നിയമാനുസൃതമായതും വിശ്വാസികൾക്ക് മുമ്പിൽ ഇത്രയും ഇത്തരത്തിലുള്ള വേഷം കെട്ടാൻ നിങ്ങൾ ഇത്രമാത്രം അധപ്പതിച്ചു പോയോ? ഒരു മേശയിൽ നിയമവിരുദ്ധമായതും നിയമാനുസൃതമായതും വിശ്വാസികൾക്ക് ഒരുപോലെ വിളമ്പാൻ, ഇതിനേക്കാൾ അപ്പുറം സീറോ മലബാർ സഭ ഇനി അധപ്പതിക്കാനുണ്ടോ? ഈ സഭയെ നശിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അവർക്ക് ഓശാന പാടാനും അവരെ തൃപ്തിപ്പെടുത്താനും വേണ്ടി മാത്രമായി കുറെ പിതാക്കന്മാരും. ഇനി ഒരു വർഷം കൂടി സമയം ഇവർക്ക് കൊടുത്താൽ ഇവർ ചെയ്യുമെന്ന് പിതാക്കന്മാരെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അവർ പറഞ്ഞ മണ്ടത്തരം നിങ്ങൾ വിശ്വസിച്ചു. ഏകീകൃത കുർബാനയോട് അച്ഛന്മാർക്ക് പൊരുത്തപ്പെടണം. എന്താണ് കുർബാനയോട് നിങ്ങൾക്കിനി പൊരുത്തപ്പെടാനുള്ളത്? ഈ കാലാകാലമത്രയും അനുദിനം നിങ്ങൾ അർപ്പിച്ച ബലിയോട്, അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രം വന്ന ഒരു ബലിയോട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ പരിശുദ്ധമായ കുർബാനയുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? കർത്താവായ യേശു ക്രിസ്തുവുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? സഭയുടെ കുർബാന എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയ കീറാമുട്ടിയാണോ? വിശ്വാസികളായ ഞങ്ങൾക്ക് സഭയുടെ ഏകീകരിച്ച കുർബാന ക്രമത്തോട് പൊരുത്തപ്പെടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനൊരു വിഘടിതമായ ഭിന്നസ്വരം കൊണ്ടുവന്നത് വിമത വൈദികരായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരാണ്, ചില പിതാക്കന്മാരും. നിങ്ങൾ ആ വിഘടിത നയം കൊണ്ടുവരാതിരുന്നുവെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് മാത്രമല്ല സീറോ മലബാർ സഭയിൽ ഒരിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് പൊരുത്തപ്പെടാനായി ഒരു വർഷത്തെ സമയം എന്ന് പറയുന്നത് അത് പൈശാചിക സമയമാണ്. സാത്താനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സഭയെ വീണ്ടും തകർക്കാനുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ സാത്താന്റെ അടവ് നയമാണ് ഒരു വർഷത്തെ കാലാവധി. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഒരത്ഭുതവും ഇവിടെ സംഭവിക്കാനില്ല. ഒരു പറദീസയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ ഒരു വിമത വൈദികർക്കും പിതാക്കന്മാർക്കും കൊണ്ടുവരാനുമില്ല. ഇന്ന് 60 വർഷത്തെ തഴക്കവും വഴക്കവും പറയുന്നവർ ഒരു വർഷം കൂടി കഴിയുമ്പോൾ പറയും ഞങ്ങൾക്ക് 61 വർഷത്തെ തഴക്കമുണ്ട്, തഴമ്പുണ്ട്. അതല്ലേ ചെയ്യാൻ പോകുന്നത്? ഇവർക്ക് പൊരുത്തപ്പെടാൻ ഒരു വർഷം മതിയായിരുന്നുവെങ്കിൽ ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് ഏകീകൃത കുർബാന ക്രമം നിലവിൽ വന്നിട്ട് 2 വർഷമായി, നിങ്ങൾ എവിടെയാണ് പൊരുത്തപ്പെട്ടത്? 2 വർഷം കൊണ്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് പൊരുത്തപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാർ സീറോ മലബാർ സഭയിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളല്ല മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സിറിൽ പിതാവ് എറണാകുളത്ത് തിരിച്ചു വരും. സിനഡിലെ പിതാക്കന്മാർ തടഞ്ഞാലും വിമത വൈദികർ തടഞ്ഞാലും വിശ്വാസികളായ ഞങ്ങൾ പറയുന്നു,
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറിൽ പിതാവ് തിരിച്ചു വന്നിരിക്കും. അത് തടയാൻ പറ്റുന്നവർ അത്രയ്ക്ക് ചങ്കുറപ്പുള്ള പിതാക്കന്മാരോ വിമത വൈദികരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തടഞ്ഞു കാണിക്കുക. ഇത് വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് വെല്ലുവിളിയാണ് എന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊള്ളുക. രണ്ടു വള്ളത്തിൽ കാഴ്ചവെട്ടിയുള്ള ദൈവത്തെയും പിശാചിനെയും ഒരുമിച്ച് സേവിച്ചുകൊണ്ടുള്ള ക്രിസ്തീയത ഞങ്ങൾക്ക് വശമില്ല. അതുകൊണ്ട് ലോകലോഹയെ സംരക്ഷിക്കുന്ന നിലപാടുകൾക്ക് ഇനിയും കൂട്ടുനിൽക്കാതെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത്. സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആര് തന്നെയായാലും അവർ ഞാനീ പറഞ്ഞ പിശാചിന്റെ പക്ഷത്തുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ അത് വിശ്വാസികളുടെ മേലുള്ള കടന്നുകയറ്റം കൊണ്ടായിരിക്കരുത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് 350 വൈദികർക്ക് പുറത്തുപോയി നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊള്ളുക. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് 350 വിമത വൈദികരും ഇവിടെ നഷ്ടപ്പെട്ടാലും നിങ്ങൾ നഷ്ടപ്പെടണമെന്ന് ഈ സമയം വരെ ആഗ്രഹിച്ചുകൊണ്ട് അല്ല അത് പറയുന്നത്. നഷ്ടപ്പെട്ടാലും വിശ്വാസികൾ ആ ഒരു സങ്കടം നെഞ്ചിലേറ്റിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജീവിക്കും. ഒരുപക്ഷെ മാസത്തിൽ ഒരു കുർബാനയായിരിക്കും സഭയുടെ കുർബാന വിശ്വാസികൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ സംതൃപ്തിയോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങൾ വളർത്തും. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങൾ വളർത്തും. ഒരുപക്ഷെ നല്ല വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരിച്ചു വരാനായിട്ട് വർഷങ്ങളെടുത്തേക്കാം. സഭയുടെ ആരംഭം മുതലേ ആരും ആയിരക്കണക്കിനോ 10,000 വൈദികരുണ്ടായിരുന്നില്ല. കാലാകാലങ്ങൾ കൊണ്ടാണ് ഇത്രമാത്രം വൈദികരുണ്ടായത്.